മൂവി പാസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ ഡാർക്ക് ഗെയിം എന്ന ഒരു ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ മൂവിയാണ്. ഇതൊരു ഹൊറർ മൂവി കൂടിയാണ്. ഡാർക്ക് വെബിലൂടെ ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി ഗെയിം കളിപ്പിക്കുകയും അതിൽ പരാജയപ്പെടുന്നവരെ ലൈവായി കൊലപ്പെടുത്തുകയും അങ്ങനെ കാശുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഗെയിമറെയും അയാളെ പിടിക്കാനായി നടക്കുന്ന ഡിറ്റക്ടീവിന്റെ കഥയുമൊക്കെയാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. സിനിമ തുടങ്ങുമ്പോ ഒരു ലേഡിയെ കൈയും കാലുമൊക്കെ കെട്ടി ഒരു കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്. അവളുടെ വായില് ഒരു കറുത്ത തുണി കൊണ്ട് ചുറ്റിയിട്ടുമുണ്ട്. അവളാകെ പേടിച്ച് കരഞ്ഞു കരഞ്ഞാണ് അതിലിരിക്കുന്നത്. ആ സമയം അവളുടെ അടുത്തേക്ക് ഒരു മെറൂൺ കളർ കോട്ടൊക്കെ ഇട്ട് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് വലിയ നീളമുള്ള മൂക്കുള്ള മാസ്കുള്ള ഒരു വ്യക്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാളെ കാണുമ്പോ അവൾ ഒന്നുകൂടെ വിറച്ച് വീണ്ടും വീണ്ടും കരയുന്നുണ്ട്. അയാള് വന്ന് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. കാരണം അത് ലൈവായിട്ട് ഡാർക്ക് വെബിലൂടെ സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിലെ ലൂസറായ വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതെന്ന് അയാൾ പറയുന്നുണ്ട്. ആ ലൂസറിനെ ഇന്ന് തന്നെ കൊലപ്പെടുത്തുമെന്നും പറയുന്നു. എങ്ങനെ കൊല്ലാമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാമെന്നും അയാൾ പറയുന്നുണ്ട്. ആ സമയം അയാളുടെ അടുത്തേക്ക് അയാളുടെ രണ്ട് സഹായി അയാൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന ആ ബേസിനിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ സിറിഞ്ച്, ഒരു ബേസ്ബോൾ സ്റ്റിക്ക്, ഒരു ചെയിൻസോ. ഈ മൂന്നെണ്ണത്തിലും ഏത് വേണമെന്ന് അയാളുടെ ഓഡിയൻസിന് തീരുമാനിക്കാമെന്ന് അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാളുടെ ഓഡിയൻസ് അതിൽ ലൈവായി കമന്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിലൊരാൾ ചെയിൻസോ എന്ന് കമന്റ് ചെയ്യുമ്പോൾ ചെയിൻസോ ഉപയോഗിച്ച് കൊലപ്പെടുത്താമെന്ന് അയാൾ തീരുമാനിക്കുന്നു. ഇത് കേൾക്കുമ്പോ ആ ലേഡി വീണ്ടും വീണ്ടും പേടിച്ച് കരയുന്നുണ്ടായിരുന്നു. അവൾക്കൊന്ന് എണീറ്റ് ഓടാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ആ രീതിയിൽ അവളെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ സഹായി ആ ചെയിൻസോ ഓണാക്കി അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കഴുത്തിനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ലൂസറായ ആ വ്യക്തിയെ ലൈവായിട്ട് സ്ട്രീം ചെയ്ത് കൊലപ്പെടുത്തുകയും അതിലൂടെ അയാള് പിന്നെയും അയാൾ ലൈവായി സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ കൊലപാതകങ്ങളും ഓരോ ഗെയിമുകളും പിന്നെയും നടന്നുകൊണ്ടേയിരുന്നു. ഇതൊക്കെ പതിയെ പുരം ലോകത്തേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ഡിറ്റക്റ്റീവായ ബെന്നാണ്. ബെന്നിന് രാത്രിയിൽ അവന്റെ ഓഫീസിൽ നിന്നും ഒരു കോള് വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് എത്താൻ. അടുത്ത വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ലൈവായി സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കാണാനാണ് അവനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. അവരെല്ലാവരും ഓഫീസിലിരുന്ന് ആ ലൈവ് സ്ട്രീമിംഗ് കാണുന്നുണ്ടായിരുന്നു. ഇന്ന് ആ മാസ്ക് മാനോടൊപ്പം മറ്റു രണ്ടുപേരും ഉണ്ടായിരുന്നു. ഒരു ലേഡി രണ്ടുപേരെയും കസേരയിലിരുത്തി കെട്ടിവച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരോടും ഓരോ ഗെയിം കളിക്കാനാണ് ഇന്ന് ആ മാസ്ക് മാൻ ആവശ്യപ്പെടുന്നത്. ഗെയിമിൽ പരാജയപ്പെടുന്നയാളെ കൊലപ്പെടുത്തുകയും ചെയ്യും. അയാൾക്ക് വേണ്ടി അയാളുടെ ഫോളോവേഴ്സ് ഈ വീഡിയോക്ക് കണ്ട് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരോടും സ്റ്റോൺ പേപ്പർ സിസർ എന്ന ഗെയിം കളിക്കാനാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ രണ്ടുപേരും വിസമ്മതിക്കുമ്പോൾ അവരെ നന്നായി ടോർച്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോർച്ചർ ചെയ്യുമ്പോൾ അവർ പേടിച്ച് ആ ഗെയിം കളിക്കാൻ തയ്യാറാകുന്നുണ്ട്. അവർക്ക് പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഓരോ കളർ കോഡുകളാണ് കൊടുത്തിരുന്നത്. ഗ്രീൻ എന്നും യെല്ലോ എന്നും ഓരോ പേരുകളായിരുന്നു. അവരങ്ങനെ ഗെയിം കളിക്കുമ്പോൾ ആദ്യത്തെ റൗണ്ടില് രണ്ടുപേർക്കും ഒരേ പോയിന്റ് ആണ് കിട്ടുന്നത്. അടുത്ത റൗണ്ടിലേക്ക് ഗെയിം കടക്കുമ്പോൾ ആ ലേഡി പരാജയപ്പെടുകയും അവൻ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ലേഡി ഇത് കണ്ട് വളരെ പേടിയോടുകൂടിയിരുന്ന് കരയുന്നുണ്ട്. മറ്റവൻ സോറിയൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അവർക്ക് അവിടെ നിന്ന് എണീറ്റ് ഓടാനൊന്നും പറ്റില്ലായിരുന്നു. അവളങ്ങനെ പേടിച്ച് കരഞ്ഞിരിക്കുമ്പോൾ ആ മാസ്ക് മാൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഇവളാണ് ലൂസർ എന്ന്. ഇവളെ ഉടനെ തന്നെ കൊല്ലുന്നുവെന്നും അടുത്ത എപ്പിസോഡിന് വേണ്ടി എങ്ങനെയാണ് കൊലപ്പെടുത്തുന്നതിന് വേണ്ടി കാത്തിരിക്കാനും അയാളുടെ ഫോളോവേഴ്സിനോട് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം കണ്ട് ബെന്നും സംഘവും ഞെട്ടിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും നടക്കുന്നതാണോ അതോ വേറെ ആരെങ്കിലും കളിപ്പിക്കാൻ? എങ്കിലും കുറച്ചു നേരത്തെ ഡിസ്കഷനൊക്കെ ശേഷം അവർ ഉറപ്പിക്കുന്നുണ്ട് ഇത് വെറുതെ കളിപ്പിക്കാനല്ല, ഇത് ശരിക്കും നടക്കുന്നതാണെന്ന്. നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, ഇനിയും കൂടുതൽ ആൾക്കാരെ നമ്മൾ നമ്മുടെ ടീമിലേക്ക് എടുക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. ഒരു സൈബർ എക്സ്പേർട്ടിനെ കൂടെ അവരുടെ ടീമിലേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട്. പിറ്റേ ദിവസം ആ സൈബർ എക്സ്പേർട്ട് അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നുമുണ്ട്. ആ സൈബർ എക്സ്പേർട്ട് ആ ഡേറ്റയെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്. ഇത് ഒറിജിനൽ ആണെന്നും ഫേക്ക് അല്ല എന്നും അയാളും ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിറ്റേ ദിവസം വൈകിട്ട് ആ ലൈവ് സ്ട്രീമിംഗ് വീണ്ടും ആരംഭിക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലെ പരാജയപ്പെട്ട ആളുടെ കൊലപാതകമായിരുന്നു അടുത്ത എപ്പിസോഡ്. ഇപ്രാവശ്യവും മൂന്ന് സാധനങ്ങൾ അയാൾ മുന്നിലേക്ക് വെച്ചിട്ട് അയാളുടെ ഓഡിയൻസിനോട് പറയുന്നുണ്ട് ഏതിലൂടെ ഇയാളെ കൊലപ്പെടുത്തണമെന്ന്. അങ്ങനെ അയാളുടെ ഓഡിയൻസ് കമന്റ് ചെയ്യുമ്പോൾ ഇപ്രാവശ്യവും ചെയിൻസോ ഉപയോഗിച്ച് ആ ലേഡിയെയും കൊലപ്പെടുത്തുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആ ബെന്നും സംഘവും വളരെ പേടിച്ച് ഞെട്ടലോടുകൂടി. ഇനി മറ്റൊരു കഥാപാത്രത്തിലേക്കാണ് സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. കടിയ എന്നൊരു ലേഡി. അവൾ അവളുടെ അമ്മയും മകനുമായി താമസിക്കുകയാണ്.
അവളിന്ന് ആദ്യമായിട്ട് ഒരു ജോലിക്ക് ഇറങ്ങുകയാണ്. ഒരു ഹോട്ടൽ റിസപ്ഷനിലേക്കാണ് അവൾ ജോലിക്ക് പോകുന്നത്. അവള് അവിടേക്ക് എത്തുകയും അവിടെയുള്ള ആൾക്കാരുമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം സോഫി എന്നൊരു ലേഡി അവളുമായി സംസാരിക്കുകയും അവിടെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്നേ ദിവസം വൈകിട്ട് അവൾ ജോലിയൊക്കെ അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സോഫി വീണ്ടും അവളെ കാണാൻ വരുന്നുണ്ട്. ജോലി കിട്ടിയതിനെ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവളെ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ കട്ടിയ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അടുത്തുള്ള ഒരു ബാറിലേക്ക് പോകുന്നുണ്ട്. ഹോട്ടലിൽ നിന്നും ബാറിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ ആരോ പിന്തുടരുന്നുണ്ടായിരുന്നു. ആ പോകുന്നത് അവരാരോ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട്. അവര് ബാറിലേക്ക് പോവുകയും അവിടെ കുറെ സമയം ചെലവഴിച്ചതിന് ശേഷം രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കട്ടിയ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ അവളെ ആരോ പിന്തുടരുന്നതായി അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾക്ക് പേടിയൊക്കെ വന്ന് അവൾ പതിയെ പതിയെ ഒന്ന് സ്പീഡ് കൂട്ടി നടക്കുന്നുണ്ട്. അവൾ പിന്നെയും നടക്കുമ്പോൾ അവളുടെ പുറകെ ആരോ വരുന്നുണ്ടായി അവർക്ക് മനസ്സിലാകുന്നു. തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. പിന്നീട് അവൾ പേടിയോട് വളരെ സ്പീഡിൽ മുന്നോട്ട് നടക്കുമ്പോൾ മുന്നിൽ നിന്നും ആരോ വരുന്നുണ്ടായിരുന്നു. ഇവൾ പോകുന്നതെല്ലാം ആരോ പുറകിൽ നിന്നും ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു. എന്നാൽ അവൾക്ക് അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായില്ല. അവർ ഒന്നിലധികം പേരുണ്ടായിരുന്നു. അവളെ അവർ പിടിക്കുകയും അവളെ ബോധം കെടുത്തി അവിടെ നിന്നും കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ക്യാമറയിൽ പകർത്തുകയും ലൈവായി സ്ട്രീം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് ബോധം വരുമ്പോൾ അവളൊരു ഇടുട്ട് നിറഞ്ഞ മുറിയിൽ ഒരു ബെഡിൽ കിടക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് എണീറ്റിരുന്ന് നോക്കുമ്പോൾ ചുറ്റും നാലഞ്ച് ബെഡുകളൊക്കെ ഉണ്ട്. ആ ബെഡുകളിലും ഓരോരുത്തർ കിടക്കുന്നുണ്ട്. ചില ആൾക്കാർ അവിടെ നിന്ന് എണീക്കാതെ തന്നെ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അവളിങ്ങനെ എണീറ്റിരുന്ന് ചുറ്റുപാട് നോക്കുമ്പോൾ ഇവിടെ എന്ത് നടന്നാലും ക്യാമറയിലൂടെ കാണുമെന്നും ദേഹം അനങ്ങാതെ പതിയെ സംസാരിക്കാൻ അവളോട് പറയുന്നു. അവൾ അത് അതുപോലെ അനുസരിക്കുകയും മിണ്ടാതെ അവിടെ കിടക്കുകയും അയാളോട് ഇതെവിടെയാണെന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. അയാൾ എനിക്ക് അറിയില്ല എന്ന് മറുപടി പറയുകയും ചെയ്യുന്നു. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്നും അയാൾ പറയുന്നുണ്ട്. മിണ്ടാതെ കിടക്കാനും ഇവിടെ നമുക്ക് പതിയെ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നും അയാൾ പറയുമ്പോൾ അത് അതുപോലെ കേട്ട് അവളും പതിയെ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് പേടിയോടുകൂടി തന്നെ അവിടെ കിടക്കുകയും അതേസമയം അവളെ തട്ടിക്കൊണ്ടുപോയതും അവളെ അവിടേക്ക് എത്തിച്ചതുമെല്ലാം ആ മാസ്ക് മാൻ ലൈവായി സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ബെന്നും സംഘവും കാണുകയും ഇത് സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് എല്ലാവരോട് പറയുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കേസുകളിൽ കഴിയുന്ന കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അങ്ങനെ ഒരു കുറ്റവാളിയെ കാണാനായി ബെൻ ജയിലിലേക്ക് പോവുകയും ചെയ്യും. അയാളെ കണ്ടുമുട്ടുകയും അയാളോട് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്യും. ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ അയാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അയാൾ ഒരു ഒഴുക്കൻ മട്ടിൽ മറുപടിയൊന്നും ഇല്ലാതെ അയാൾ ബെന്നിനോട് സംസാരിക്കും. പിന്നീട് നല്ല ഉറക്കത്തിലായിരുന്ന കട്ടിയെ മാസ്കൊക്കെ ധരിച്ച നാലഞ്ചു പേർ കട്ടിയിൽ നിന്നും പിടിച്ചുകൊണ്ടു പോവുകയും ഒരു സീക്രട്ട് റൂമിലേക്ക് കൊണ്ടിരുത്തുകയും ചെയ്യും. സീക്രട്ട് റൂമിന് പുറത്ത് മൈക്കിലൂടെ ആ മാസ്ക് മാൻ അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്നും അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്നും അവൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്നും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും എന്റെ വീടാണ് എന്ന് അവൾ മറുപടി പറയുകയും അവളങ്ങനെ മറുപടി പറഞ്ഞിരിക്കുമ്പോൾ അയാളുടെ നിർദ്ദേശപ്രകാരം അയാളുടെ സഹായികളൊക്കെ വരികയും ഒരു പഴിപ്പിച്ച ഇരുമ്പിനുള്ളിൽ RR എന്ന് എഴുതിയ അയാളുടെ പ്രോഗ്രാമിന്റെ ലെറ്റേഴ്സ് അവളുടെ തുടയിലേക്ക് പഴിപ്പിച്ച് പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരികെ അവൾ ആ ബെഡിലേക്ക് തന്നെ അവർ കൊണ്ടിടുകയും ചെയ്യുന്നുണ്ട്. അവൾ വേദനയെടുത്ത് ഒന്ന് നിലവിളിക്കാൻ പോലുമാതെ ആ ബെഡിൽ തന്നെ കിടക്കുകയായിരുന്നു. തൊട്ടൊരു ദിവസം അടുത്ത ഗെയിം ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് മാസ്ക് മാനോടൊപ്പം ഒരു ടേബിളിന് ചുറ്റും എല്ലാവരെയും ഇരുത്തിയിട്ടുണ്ട്. അവര് 6 പേരുണ്ടായിരുന്നു. കട്ടിയ ഉൾപ്പെടെ 6 പേരായിരുന്നു അവർ. മാസ്ക് മാൻ ടേബിളിൽ 2 തോക്കുകൾ വെച്ചിട്ടുണ്ട്, 2 റിവോൾവറുകൾ. അതിൽ ഓരോ ബുള്ളറ്റുകൾ വീതമുണ്ട് എന്ന് പറയുകയും ഓരോരുത്തരായിട്ട് ഓരോ തോക്കെടുത്ത് ഓരോ തവണ ട്രിഗർ ചെയ്യാനും പറയുന്നുണ്ട്. തലയ്ക്ക് പിടിച്ച് ട്രിഗർ ചെയ്യാനാണ് പറയുന്നത്. ഭാഗ്യവാൻ രക്ഷപ്പെടുകയും അല്ലാത്തവൻ കൊല്ലപ്പെടുകയും ചെയ്യുമെന്നും ആ മാസ്ക് വാൻ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ 2 പേർക്ക് ആ ഗൺ കൊടുക്കുന്നുണ്ട്. അപ്പൊ 2 പേര് ഗൺ എടുക്കാൻ വിസമ്മതിക്കുമ്പോൾ അവരെ വീണ്ടും ടോർച്ചർ ചെയ്യുകയും ആ ടോർച്ചർ പേടിച്ച് അവരെ ഗൺ എടുത്ത് പേടിച്ച് പേടിച്ച് തലയിൽ വെച്ച് വെടിവെക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോ ആദ്യത്തെ 2 പേര് ട്രിഗർ ചെയ്യുമ്പോൾ അതിൽ നിന്നും ബുള്ളറ്റ് ഒന്നും വരില്ല. അവരങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. വീണ്ടും ഈ റിവോൾവർ കൈമാറി പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത 2 പേരിലേക്ക് പോകുന്നുണ്ട്. അടുത്ത 2 പേരിലേക്ക് പോകുമ്പോൾ അതിൽ 2 പേരിങ്ങനെ എടുത്തു വളരെ പേടിച്ച് പേടിച്ച് പേടിച്ചിരുന്നിട്ട് ആ തോക്കെടുത്ത് തലയിൽ വെച്ച് ഒരുത്തി ഇങ്ങനെ വെടിവെക്കുന്നുണ്ട്. അപ്പൊ അവള് വെടിവെക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്നും ആ ട്രിഗർ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും വെടിയുണ്ടെന്നും വരുന്നില്ല. എന്നാൽ അവളുടെ ഓപ്പോസിറ്റ് 2-ആമതിരുന്നയാൾ വെടിവെക്കുമ്പോൾ അയാളുടെ തലയ്ക്കുള്ളിലൂടെ ബുള്ളറ്റ് കയറി പോവുകയും അയാൾ ചാവുകയും ചെയ്യുന്നുണ്ട്. അയാളുടെ ദേഹത്തുള്ള ബ്ലഡ് എല്ലാം തെറിച്ച് മറ്റൊരാളുടെ ദേഹത്തേക്ക് വീഴുകയും അവരിങ്ങനെ പേടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കട്ടിയയുടെയും മറ്റേയാളുടെയും ഊഴമായിരുന്നു. കട്ടിയുടെയും മറ്റയാളുടെയും ഊഴത്തില് 2 പേരും തോക്കെടുത്ത് വെടിവെക്കാനായി നിൽക്കുന്നുണ്ട്.
എന്നാൽ മറ്റേയാൾ പേടിച്ച് 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 വെടിവെക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അയാളെ ടോർച്ചർ ചെയ്യുകയും വെടിവെക്കാനായി നിർബന്ധിക്കുകയും ചെയ്യുന്നു. കട്ടിയെ വെടിവെക്കുമ്പോൾ അതിൽ നിന്നും ബുള്ളറ്റൊന്നും വരുന്നില്ല. അങ്ങനെ അവളും രക്ഷപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് അടുത്തയാൾ വെടിവെക്കുമ്പോൾ അതിൽ നിന്നും ബുള്ളറ്റൊന്നും വന്നില്ല. പകരം വന്നത് ഒരു ചെറിയ ഫ്ലാഗ് ആയിരുന്നു. അവരുടെ പ്രോഗ്രാമിന്റെ ലെറ്ററൊക്കെ എഴുതിയൊരു ഫ്ലാഗ് ആയിരുന്നു അതിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അപ്പൊ അയാൾ അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോ, വെടിയൊന്നും കിട്ടിയില്ല എന്ന് സന്തോഷിച്ചിരിക്കുമ്പോ, മാസ്ക് മാൻ അനൗൺസ് ചെയ്യുന്നുണ്ട് ഫ്ലാഗ് കിട്ടിയ ആളാണ് ഇതിലെ ലൂസർ എന്ന്, ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്നത് അയാളാണെന്ന്. അയാൾക്കുള്ള ശിക്ഷ ഉടനെ തന്നെ വിധിക്കുമെന്നും ഉടനെ തന്നെ ഈ ശിക്ഷ കാണാനായിട്ട്. കുറച്ചു നേരത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും ആ ഷോ ലൈവായി സ്ട്രീം ചെയ്യുന്നുണ്ട്. അതിൽ ആ പരാജയപ്പെട്ട ആളെ ഒരു കസേരയിൽ കെട്ടിയിരുത്തിയിട്ടുണ്ട്. അത് ലൈവായി സ്ട്രീം ചെയ്യുന്നത് ബെന്നും അവരുടെ സംഘമൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. ആ മാസ്ക് മാൻ വീഡിയോയ്ക്ക് മുന്നിൽ നിന്ന് അവരുടെ ഫോളോവേഴ്സിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു, ഇയാളെ എങ്ങനെ കൊല്ലാമെന്ന്. ആ സമയത്ത് അയാളുടെ അടുത്തേക്ക് ഒരു ബേസിനിൽ കുറച്ച് സാധനങ്ങളുമായിട്ട് അയാളുടെ സഹായികൾ, അതിലൊരു ഗൺ ഉണ്ടായിരുന്നു, ഒരു അമ്പും വില്ലും ഉണ്ടായിരുന്നു, പിന്നൊരു ബ്ലീച്ച് ലോഷനും ഉണ്ടായിരുന്നു. ഇതിൽ ഏത് വേണമെന്ന് അയാളുടെ ഓഡിയൻസിന് തിരഞ്ഞെടുക്കാമായിരുന്നു. അങ്ങനെ ഓഡിയൻസിനെ തിരഞ്ഞെടുക്കാനായി ഒരു പോള് പോലെ അയാൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഓഡിയൻസ് പോൾ ചെയ്തതിൽ നിന്നും ആ ബ്ലീച്ച് അയാൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഡ്രെയിനേജ് ഒക്കെ വൃത്തിയാക്കുന്ന ഒരുതരം ലിക്വിഡ് ആയിരുന്നു. അപ്പോ ആ ലിക്വിഡ് കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അയാളിങ്ങനെ തലയൊക്കെ വെട്ടിച്ച് വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ബെന്നും സംഘവും വളരെ പേടിയോടെ ഞെട്ടലോടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇയാള് വേണ്ട വേണ്ട എന്ന് പറയുന്നെങ്കിലും ഈ ഗ്ലാസ് അയാളുടെ ചുണ്ടോട് അടുപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അയാൾ അത് കുടിക്കാൻ തയ്യാറാകുന്നേയില്ല. പെട്ടെന്ന് തന്നെ ആ മാസ്ക് മാന്റെ നിർദ്ദേശപ്രകാരം അയാളുടെ സഹായികൾ ഡ്രഗ്സ് അയാളുടെ കഴുത്തിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. സിറിഞ്ചിൽ നിറയെ ഡ്രഗ്സ് കുത്തി അയാളുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കുമ്പോൾ അയാൾ ആകെപ്പാടെ മാറിപ്പോകുന്നുണ്ട്. അയാൾ സ്ഥലകാല ബോധമെല്ലാം മറന്ന് അവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ അയാൾ എന്ത് കുടിക്കാൻ കൊടുത്താലും കൊടുക്കുമായിരുന്നു, എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യുമായിരുന്നു. ആ രീതിയിലുള്ള ഡ്രഗ്സ് ആണ് അയാളുടെ. എന്നിട്ട് ആ ബ്ലീച്ച് അയാൾക്ക് കുടിക്കാനായി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അയാൾ സന്തോഷത്തോടെ വേഗതയോടെ വാങ്ങി കുടിക്കുന്നുണ്ട്. രണ്ട് കവിൽ കുടിക്കുന്നതും അയാൾ പെട്ടെന്ന് ഒമിറ്റ് ചെയ്യുകയും അയാളുടെ വായിൽ നിന്നും ശരീരത്തിൽ നിന്നും എല്ലാം രക്തമൊക്കെ താഴേക്ക് പതിക്കുകയും അയാൾ പെട്ടെന്ന് തന്നെ പിടഞ്ഞു മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ലൈവായി സ്ട്രീം ചെയ്ത് ആൾക്കാരെ കൊണ്ട് കമന്റ് ചെയ്യിച്ച് അയാൾ കാശ് വാരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ബെന്നും സംഘവും വളരെ പേടിയോടുകൂടി ഞെട്ടലോടിയിരിക്കുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അയാളെ പിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാളെ പിടിക്കാനായിട്ടുള്ള ഒരു വഴിയും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഇത് പെട്ടെന്ന് തന്നെ പബ്ലിക്കിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് അറിയുകയും ഇത് വലിയ പബ്ലിസിറ്റി ആയിട്ട് മാറുകയും പത്രങ്ങളിലെ അടിച്ചു വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കേസ് FBI ഏറ്റെടുക്കുന്നുണ്ട്. ഇവരിൽ നിന്നും FBI കൂടെ ഈ കേസ് അന്വേഷിക്കാൻ വരുന്നുണ്ട്. അവർ ഈ കേസ് ഏറ്റെടുക്കുകയും അവരുടെ രീതിയിലായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ തുടങ്ങുകയും വളരെ വിപുലമായിട്ടുള്ള ടീമുകളൊക്കെ ഉണ്ടാക്കി അന്വേഷിക്കാനൊക്കെ. എന്നാൽ ബെന്നിനും സംഘത്തിനും ഇവരുടെ അന്വേഷണത്തിനോട് അത്ര യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവരന്വേഷിച്ചു വന്ന കേസായിരുന്നില്ലേ, അതുകൊണ്ട് അവർക്ക് വലിയ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും ലൈവായിട്ട് വീഡിയോകൾ സ്ട്രീം ചെയ്തുകൊണ്ടേയിരുന്നു. ആൾക്കാരെ ക്രൂരമായി ടോർച്ചർ ചെയ്യുന്നതും തല്ലിച്ചടക്കുന്നതും എല്ലാം ലൈവായി സ്ട്രീം ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ FBI ആകെ പരിങ്ങലിലായിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ FBI അവരുടെ നെട്ടോട്ടവും അവരുടെ അന്വേഷണവും എല്ലാം ആ മാസ്ക് മാൻ അവിടെ ഇരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ FBIയിലെയും ഡിറ്റക്റ്റീവ് ഏജൻസിയിലെ ഓരോരുത്തരെയും അയാൾ പേഴ്സണലായിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരെ കുറിച്ചും അയാൾ നന്നായി മനസ്സിലാക്കുകയും ഓരോരുത്തരെ ഡീറ്റെയിൽസ് എല്ലാം നന്നായി മാസ്ക് മാൻ പിന്നെയും അയാളുടെ ലൈവ് ഷോ നടത്തിക്കൊണ്ടേയിരുന്നു. ഓരോരുത്തർ കൊല്ലപ്പെടുമ്പോഴും പുതിയ ആൾക്കാരെ അവർ കെണിവെച്ച് പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടുപേര് അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്, ഒരു ലേഡിയും കുറച്ച് പ്രായമായ ഒരാൾ. രണ്ടുപേരെയും മുഖംമൂടിയൊക്കെ ധരിച്ച് അവിടേക്ക് കൊണ്ടെത്തുകയും മുഖംമൂടിയൊക്കെ മാറ്റുമ്പോൾ ആ ലേഡി കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു. കാരണം അവൾക്ക് പുറത്തു വെച്ചേ അറിയാം ഇത് എന്താണ്, ഈ ഷോ എന്താണെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾ ഇതിലേക്ക് അകപ്പെടുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചില്ല. അവൾ അവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് വന്നയാൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാൾക്ക് വല്ല പേര്. ആ ലേഡി അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ അവളുടെ വായിലേക്ക് ഒരു പ്ലാസ്റ്റർ ഒട്ടിക്കുകയും അവളുടെ തലക്കിടിച്ച് അവളെ കട്ടിലേക്ക് കിടത്തുകയും ചെയ്യുന്നുണ്ട്. ആ സമയം പ്രായമായ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന മുഖംമൂടി ധരിച്ച ആൾക്കാരോട് ദേഷ്യപ്പെടുകയും അവർ അവനെ ആ മറ്റേ മുഖംമൂടി ധരിച്ച ആളുടെ നിർദ്ദേശപ്രകാരം ക്രൂരമായി ടോർച്ചർ ചെയ്ത് തറയിലിട്ട് ചവിട്ടി ഉരുട്ടിയൊക്കെ ചെയ്യുന്നു. കടിയ അവർ ഓരോരുത്തർക്കും ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾ ആദ്യം വന്നപ്പോ അവൾക്ക് മറ്റുള്ളവർ നൽകിയ നിർദ്ദേശങ്ങൾ പോലെ പതിയെ സംസാരിക്കാനും മറ്റു ചലനങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും അവളോട് പറയുന്നുണ്ട്. അവളിത് പറയുമ്പോൾ പുതുതായി വന്ന പെൺകുട്ടി മിണ്ടാതെ ആ ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട്. കട്ടിയ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അവളുടെ പുറകിൽ പെട്ടെന്ന് രണ്ടുപേർ വരികയും അവളെ ഷോക്കടിപ്പിച്ച് ബോധം കെടുത്തുകയും ചെയ്യുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയും കൊണ്ട് മറ്റൊരു റൂമിലേക്ക് പോകുന്നു.
ആ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടിരുത്തുകയും മാസ്ക്മാൻ അവളോട് സംസാരിക്കുകയും ചെയ്തു. പണ്ട് കട്ടിയോട് സംസാരിച്ചതുപോലെ അവളുടെ നിറവും വീടും എല്ലാം അയാളോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ അവൾ പറയുന്നുണ്ട്, ഞാൻ ഈ ഷോ കണ്ടിട്ടുണ്ടെന്നും എനിക്ക് ഇവിടെ നിൽക്കേണ്ടായെന്നും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണമെന്നും അവൾ പറയുമ്പോൾ മാസ്ക്മാൻ ആണെന്നും കേൾക്കാതെ അവളുടെ ദേഹത്തെയും അന്ന് ചാപ്പ കുത്തിയതുപോലെ വീണ്ടും RR എന്ന സിമ്പിള് അവളുടെ ദേഹത്തേക്കും പതിപ്പിക്കുകയും അവളെ വീണ്ടും ആ ബെഡിലേക്ക് തന്നെ കൊണ്ട് കിടത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അടുത്ത ഗെയിം എപ്പിസോഡിന്റെ സമയമായി. ഇന്നൊരു പുതിയ ഗെയിമുമായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. ഇന്ന് എല്ലാവരെയും നിരത്തി നിർത്തിയിട്ടുണ്ട്. ഇന്നൊരു ബോൾ ഗെയിമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം FBI ഡിക്റ്റേറ്റീവ് സംഘങ്ങളെല്ലാം ഇത് നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു ബോളിൽ നിറയെ മുള്ളുകൾ ചുറ്റി നിറച്ച രീതിയിലായിരുന്നു ബോളുകൾ ഉണ്ടായിരുന്നത്. ആ ബോളുകൾ ഓരോരുത്തർ കൊടുക്കുകയും പരസ്പരം എറിയാനും പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും പരസ്പരം എറിയുമ്പോൾ ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്ന ആളും അല്ലെങ്കിൽ വീണു പോകുന്ന ആളുമൊക്കെയാണ് പരാജയപ്പെടുന്നത്. ആ പരാജയപ്പെടുന്നവരെ കൊലപ്പെടുത്തുന്നതായിരുന്നു ആ ഗെയിം. അങ്ങനെ ഓരോ കളർ കോഡുകളായിട്ട് വിളിക്കുകയും അവർ പരസ്പരം ആ മുള്ളു കൊണ്ട് കെട്ടിയ ബോളുകളെ എറിയാനും തുടങ്ങുന്നു. അങ്ങനെ പരസ്പരം എറിഞ്ഞ് എറിഞ്ഞ് വരുമ്പോൾ ലാസ്റ്റ് അവസാനം ആ പ്രായമായ ആളിന്റെ അവസരത്തിലേക്ക് എത്തുന്നു. ആ പ്രായമായ ആളും അവസാനം വന്ന പെൺകുട്ടിയുമാണ് ഇനി ബോൾ എറിയേണ്ടത്. എന്നാൽ അയാള് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല എന്നും ഞാൻ തോറ്റുപോയെന്നും എന്നെ കൊന്നുകൊള്ളാനും അയാൾ പറയുന്നുണ്ട്. ആ സമയം ആ മാസ്ക്മാൻ പറയുന്നു, അങ്ങനെയൊന്നും പറ്റില്ല, നിങ്ങൾ ലൂസർ ആണെങ്കിൽ നിങ്ങൾ രണ്ടു പേരെയും ലൂസറായിട്ട് ഞാൻ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അയാൾ അതൊന്നും മനസ്സിലാക്കാതെ മൈൻഡ് ചെയ്യാതെ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയം ആ പ്രായമായ മനുഷ്യൻ അയാളുടെ കാലിനടുത്ത് ഒരു മുള്ള പൊട്ടിക്കിടക്കുന്നത് കാണുന്നുണ്ട്. ഒരു കമ്പി പൊട്ടിക്കിടക്കുന്നത് കാണുന്നുണ്ട്. ആ കമ്പി അയാൾ ആരും കാണാതെ പതിയെ കൈകൊണ്ട് എടുത്ത് കയ്യിലേക്ക് തന്നെ ഈ ഗെയിമിലെ ലൂസറെ എത്രയും പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് മാസ്ക്മാൻ ആ ഷോ അവസാനിപ്പിക്കുന്നുണ്ട്. കയ്യിലിന്റെ കമ്പിയുമായി അയാൾ ആ റൂമിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അന്നേ ദിവസം സൈബർ ടീം മാസ്ക്മാന്റെ ഒരു ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതിലേക്ക് അവർ ആക്സസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരാനായിട്ട് FBI ടീം എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുകയും എല്ലാ സന്നാഹങ്ങളോടുകൂടി ആയുധങ്ങളും എല്ലാമായിട്ട് രണ്ട് ടീം അങ്ങോട്ടേക്ക് പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്താനായിരുന്നു നിർദ്ദേശം. ഒരു 10-15 മിനിറ്റെങ്കിലും അവിടേക്ക് വേണമായിരുന്നു. അവിടെയുള്ള FBI സംഘങ്ങളെല്ലാം ഇത് വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് മാസ്ക്മാന്റെ അടുത്ത ലൈവ് സ്ട്രീം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിലെ ലൂസറിനെ പരിചയപ്പെടുത്തുന്നതായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ലൂസർ ആ പ്രായമുള്ള മനുഷ്യനായിരുന്നു. എല്ലാവരും അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ആ രണ്ടു പേരെയും മറ്റാ പെൺകുട്ടിയെയും കൂടെ ലൂസറായിട്ട് ആ മാസ്ക്മാൻ പരാജയപ്പെടുത്തുന്നു. രണ്ടുപേരെയും കഴുത്തിൽ ചങ്ങലേക്ക് കുരുക്കി കൊലപ്പെടുത്താനായി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് ആ FBI ടീമും എല്ലാ പേരും ഞെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം മറ്റൊരു ട്വിസ്റ്റ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ആ ട്വിസ്റ്റ് ഇങ്ങനെയായിരുന്നു. ബെൻ കമന്റ് ചെയ്യണമായിരുന്നു ആരെയാണ് കൊലപ്പെടുത്തേണ്ടതെന്നും ആരെയാണ് രക്ഷ. ബെന്നിനെ കൂടെ അയാളുടെ ഗെയിമിലേക്ക് ആ മാസ്ക്മാൻ കൊണ്ടുവരികയായിരുന്നു. ആ തീരുമാനം FBI അംഗങ്ങളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ സമയത്ത് ബെൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ബെൻ അവന്റെ വീട്ടിലായിരുന്നു. ഉടനെ തന്നെ കുറച്ചുപേർ ബെന്നിന്റെ അടുത്തേക്ക് പോവുകയും അവനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ബെൻ ആ മാസ്ക്മാന്റെ ലൈവ് സ്ട്രീം നന്നായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവന് കുറച്ച് സമയം വേണമായിരുന്നു. കാരണം FBI ടീം അംഗങ്ങൾ ആ മാസ്ക്മാന്റെ അടുക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 10-15 മിനിറ്റെങ്കിലും അവിടേക്ക് എത്താൻ അത്രയും സമയം ലഭിച്ചാൽ ഒരുപക്ഷെ ആ രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ബെൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ ആ മാസ്ക്മാൻ തിടുക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ബെന്നിനോട് എത്രയും പെട്ടെന്ന് ആരെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയാൻ പറയുന്നു. 1 അല്ലെങ്കിൽ 2 എന്ന് പറയാൻ മാസ്ക്മാൻ ബെന്നിനോട് ആവശ്യപ്പെടും. ബെൻ അപ്പോഴും നിശബ്ദമായി തന്നെ ഇരുന്നു. എന്നിട്ട് വാക്കി ടോക്കിയിലൂടെ FBI ടീമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു എപ്പോഴാണ് അവിടേക്ക് എത്തുന്നതെന്ന്. മാസ്ക്മാൻ പിന്നെയും തിടുക്കം കാണിച്ചു. നിശബ്ദനായിരുന്ന ബെന്നിനോട് സംസാരിക്കാൻ അയാൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ മാസ്ക്മാൻ സ്ക്രീനിലേക്ക് ഒരു ടൈമർ കൊണ്ടുവരുന്നു. 1 to 60 വരെയുള്ള ഒരു ടൈമർ. ഒരു മിനിറ്റിനുള്ളിൽ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ രണ്ടുപേരെയും കൊലപ്പെടുത്തുമെന്ന് മാസ്ക്മാൻ പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ ബെന്നും ഞെട്ടിപ്പോകുന്നുണ്ട്. ഒരു മിനിറ്റിനുള്ളിൽ ആ FBI ടീം ഒരിക്കലും അവിടെ എത്തുമായിരുന്നില്ല. FBI ടീം അംഗങ്ങളോട് എത്രയും പെട്ടെന്ന് വേഗതയിലേക്ക് അങ്ങോട്ട് പോകാൻ ബെൻ ആവശ്യപ്പെടുന്നു. ഒരു മിനിറ്റിനുള്ളിൽ അവിടേക്ക് എത്താൻ പറയുന്നുവെങ്കിലും അവർക്കിവിടേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല. അവസാനം ടൈമർ ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടേയിരുന്നു. ടൈമർ അവസാനിക്കാറായപ്പോ ബെൻ 2 എന്ന് വരുന്ന നമ്പറിലേക്ക് ഉടനെ അമർത്തുന്നുണ്ട്. ആ സമയം മാസ്ക്മാൻ സന്തോഷത്തോടെ പോവുകയും 2 എന്ന ആളെ കൊലപ്പെടുത്തുകയും പറയുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ 2 എന്ന് പറഞ്ഞ ആളെ കൊലപ്പെടുത്താതെ 1 നമ്പറുകാരിയ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നുണ്ട്. അവൾ ആ കയറിൽ കിടന്ന് പിടഞ്ഞു മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട FBI ടീമുകളും ബെന്നും വളരെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ആ മാസ്ക്മാന്റെ പ്രവർത്തനത്തെ കണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയം FBI ടീം
അവർക്ക് കിട്ടിയ ലൊക്കേഷനൊക്കെ വെച്ചിട്ട് ഒരു വലിയ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അതിനുള്ളിലേക്ക് കയറിപ്പോയെങ്കിലും അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. അതൊരു വിജനമായ ബിൽഡിംഗ് ആയിരുന്നു. ഗെയിമർ അവരെ പറ്റിച്ചതായിരുന്നു. ആ മാസ്ക് മാൻ തെറ്റായ ലൊക്കേഷൻ അവർക്ക് അയച്ചു കൊടുക്കുകയും എഫ് ബി ടീം അതിനെ പിന്തുടർന്ന് പോവുകയുമാണ് ചെയ്തത്. ഇതുകൂടെ ആയപ്പോ എഫ് ബി ടീം ആകെ നിരാശപ്പെടുന്നുണ്ട്. ആ യുവതിയെ കൊന്ന ശേഷം ഗെയിമർ ഇന്നത്തെ ഗെയിം അവസാനിക്കുകയാണെന്നും ഇനി അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും പറയുന്നു. അടുത്ത എപ്പിസോഡ് ഫൈനൽ എപ്പിസോഡാണെന്നും ഈ സീസണിലെ അവസാന എപ്പിസോഡാണെന്നും പറഞ്ഞ് അന്നത്തെ ഗെയിം ഷോ അയാൾ അവസാനിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രിയിൽ ആ പ്രായമായ മനുഷ്യൻ കയ്യിൽ കരുതിയിരുന്ന മുള്ളുകമ്പി ഉപയോഗിച്ച് അയാളുടെ കയ്യിൽ മുറിവേൽപ്പിക്കുകയും ആ മുറിവിലൂടെ രക്തം വാർന്ന് അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം കാട്ടി എണീറ്റ് അയാളെ വിളിക്കുന്നെങ്കിലും അയാൾ എണീറ്റതേയില്ല. പിന്നീട് കുറച്ചു കഴിഞ്ഞ് കാട്ടിയെ മാസ്ക് മാൻ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവളോട് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവൾ പറയുന്നുണ്ട് എനിക്ക് എന്റെ വീട്ടുകാരെയും എന്റെ മകനെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അവൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും മകനെയും അമ്മയേക്കാൾ കൂടുതൽ മിസ് ചെയ്യുന്നത് അവരെയാണെന്നും അവൾ പറയുന്നുണ്ട്. ഈ പറയുന്നതെല്ലാം കാട്ടിയെ പറഞ്ഞ ഈ കാര്യങ്ങൾ ബെൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും അവനത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ടായിരുന്നു. കാട്ടിയ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ബെൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ദിവസം മാത്രമാണ് അവൾ ജോലിക്ക് പോയത്, പിന്നെ എങ്ങനെയാണ് അവൾ അവിടെയുള്ള ജോലിക്കാരുമായിട്ട് ഇത്രയും അടുപ്പം? അപ്പോൾ ബെന്നിന് മനസ്സിലായി ജോലി സ്ഥലത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നാണ് അവൾ ട്രാപ്ഡ് ആയതെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവൻ നേരെ അവൾ ജോലി ചെയ്ത ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. ഹോട്ടലിലേക്ക് കയറുമ്പോ സോഫി എന്ന ആ പെൺകുട്ടി അവിടെയുണ്ട്. കാട്ടിയെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണ്, ഡിറ്റക്റ്റീവ് ആണ് എന്നൊക്കെ പറയുമ്പോൾ സോഫി ഒന്നും മിണ്ടാതെ അകത്തെ ഒരു ഗസ്റ്റ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. പുറകെ ബെന്നും പോകുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഇവിടെയുള്ള ക്യാമറകളെല്ലാം നമ്മളെ കാണുമെന്നും ഇവിടെ നിന്ന് എന്ത് പറഞ്ഞാലും കേൾക്കുമെന്നും പറയുന്നുണ്ട്. അവൻ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അവൾ പേപ്പറിലൂടെ എഴുതി മറുപടി കൊടുക്കുന്നുണ്ട്. അവളുടെ മകൻ അവരുടെ കസ്റ്റഡിയിലാണെന്നും അതുകൊണ്ടാണ് കാട്ടിയെ പിടിച്ചുകൊടുക്കാൻ വേണ്ടി സഹായിച്ചതെന്നും പറഞ്ഞു. എന്നിട്ട് ആ മാസ്ക് മാന്റെ ലൊക്കേഷനും അങ്ങോട്ടേക്ക് പോകേണ്ട വഴിയും ഒരു പേപ്പറിലൂടെ വരച്ച് ബെന്നിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബെൻ ആ പേപ്പർ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുകയും അങ്ങോട്ടേക്ക് തനിച്ചു പോവുകയും ചെയ്യുന്നു. ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് കൂടെയുള്ള ആൾക്കാരോട് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഗെയിമിന്റെ ഫൈനൽ ഷോ ആരംഭിച്ചിരുന്നു. ഇപ്രാവശ്യത്തെ ഗെയിം ഒരു ഫൈറ്റിംഗ് ഗെയിമായിരുന്നു. ഇനി അവർ 4 പേര് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. 2 പേര് തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യുകയും അതിൽ പരാജയപ്പെടുന്ന ആളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു ഇപ്രാവശ്യത്തെ ഗെയിം. അങ്ങനെ 2 പേർ ഫൈറ്റ് ചെയ്യാനായി റെഡിയായി വരുന്നുണ്ട്. ഇതൊക്കെ ചിത്രീകരിക്കാനായി അവരുടെ അടുത്തായി ക്യാമറയുമായി മാസ്ക് കച്ച ഒരാളുണ്ടായിരുന്നു. ചുറ്റും മറ്റ് അംഗരക്ഷകന്മാരും ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഫൈറ്റ് ആരംഭിക്കുകയും ശക്തിയായ രീതിയിൽ പരസ്പരം അവരെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ഫൈറ്റ് ചെയ്യുന്ന 2 പേരും 2 മുഖംമൂടി വെച്ച ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവരുടെ പുറത്തേക്ക് ചാടി വീണ് അവരുടെ തലയിടിച്ച് പൊട്ടിക്കുകയും തലയൊക്കെ ചുവരിലും തറയിലുമായിട്ട് ഇടിച്ച് അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാട്ടിയ മറ്റൊരു പെൺകുട്ടിയും മറ്റു മുഖംമൂടി വെച്ചവരെ കീഴ്പ്പെടുത്തുകയും അവരുടെ പുറത്തേക്ക് വീണ് ഇടിക്കുകയും അടിക്കുകയും അവിടെ നിന്ന് മറ്റു 4 പേരെയും കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പുറത്തുനിന്നും മറ്റൊരാൾ തോക്കുമായി വന്ന് അവരിൽ ഒരാളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് അവർ 3 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. കാട്ടിയ കയ്യിൽ കിട്ടിയ തോക്കെടുത്ത് ആ മറ്റേ മുഖംമൂടിക്കാരനെയും കൊലപ്പെടുത്തുന്നു. എന്നിട്ട് 3 പേരും അവിടെ നിന്നും ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാൽ ഇറങ്ങി ഓടുന്നതിനിടയിൽ പുറകിലായി പോകുന്ന പെൺകുട്ടിയെ ആ ശരിക്കും മാസ്ക് മാൻ വന്ന് പിടിച്ചുകൊണ്ടു പോകുന്നുണ്ട്. ഇവർ 2 പേരും പുറത്തേക്കിറങ്ങി ഓടുന്നെങ്കിലും ഇവരുടെ പുറകെ മാസ്ക് വെച്ച മറ്റാൾക്കാരും വരുന്നുണ്ട്. 2 പേർ അവരുടെ പുറകെ ഓടുകയായിരുന്നു. അങ്ങനെ ഓടി അവരെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അതിനിടയിൽ കാട്ടിയേക്ക് വയറ്റിൽ ചെറുതായി കുത്തേക്കുകയും അവിടെ കൂടെയുണ്ടായിരുന്ന ആളെ ആ മാസ്ക് വെച്ച ആൾക്കാരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാട്ടിയ അവിടെ നിന്നും ഓടി ഒരു ഡോറിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്, ഒരു പൂട്ടിയിട്ട ഡോറിന്റെ അടുത്തേക്ക്. ബെൻ പുറത്തുനിന്നും കാട്ടിയെ കാണുകയും തോക്കുപയോഗിച്ചോ ഡോറ് പൊളിക്കുകയും അവളെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവളെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ബെൻ അകത്തേക്ക് കയറി പോവുകയും കണ്ട മുഖംമൂടികളെയൊക്കെ കൊലപ്പെടുത്തുകയും ചെയ്യും. എന്നിട്ട് ബെൻ ആ കെട്ടിടത്തിലൂടെ നടന്ന് ഒരു വലിയ ചേംബറിലേക്ക് എത്തുമ്പോൾ ആ മുഖംമൂടി ധരിച്ച കോട്ടിട്ട വ്യക്തി മാസ്ക് കെട്ടി ഒരു ചെയറിലിരുന്ന ബെന്നിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു തോക്കുമുണ്ടായിരുന്നു. ബെൻ തോക്കും ചൂണ്ടി അയാളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ മുഖംമൂടി ബെന്നിനോട് വളരെ മോശമായിട്ട് വളരെ ഇമോഷണൽ ആയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ ബെന്നിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു അനക്കവുമില്ലാതെ ആ കസേരയിലിരുന്ന് വളരെ രൂക്ഷമായി ബെന്നിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ബെൻ ഒന്നും നോക്കിയില്ല, ചറപറ എന്റെ ചെയ്തു വെടിവെക്കുകയായിരുന്നു. ആ വെടിയല്ല അയാളുടെ ദേഹത്തിനെ കൊള്ളുകയും അയാൾ മരിക്കുകയും ചെയ്തു. ബെൻ ഓടി ആ ചേംബറിനുള്ളിലേക്ക് കയറിയപ്പോ അത് അയാളായിരുന്നില്ല, ആ തോക്ക് അയാളുടെ കയ്യിൽ കെട്ടിവച്ചിരിക്കുകയായിരുന്നു. നേരത്തെ ആ മാസ്ക് മാൻ പിടിച്ചുകൊണ്ടുപോയ പെൺകുട്ടിയായിരുന്നു അത്.
അവളുടെ കൈയും കാലുമെല്ലാം ആണിയടിച്ച് തറച്ച് അവളെ ഒരു ചെയറിലിരുത്തി ഇഞ്ചക്ഷൻ കൊടുത്ത് ബോധം കെടുത്തി ഇട്ടേക്കുകയായിരുന്നു. അവളെയാണ് ബെൻ വെടിവെച്ചു കൊന്നത്. ബെൻ അവിടേക്ക് അയാളെ നോക്കിയെങ്കിലും ആ മാസ്ക് മാനെ മാത്രം അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. FBIയും പോലീസും എല്ലാം അരിച്ചു പറഞ്ഞു. ഇതേസമയം അയാൾ ഒരു കാറിൽ അയാളുടെ കാമുകിയോടൊപ്പം അടുത്ത സ്ഥലത്തേക്ക് പോവുകയായിരുന്നു അടുത്ത ഗെയിമിന്റെ പ്ലാനുമായി.